കേരനാട്ടിൽ കേളി കേട്ടോരുത്സവം, ചിങ്ങമാസത്തിലെ തിരുവോണം, ചിത്രവർണ്ണത്തേരിലിറങ്ങിയ തിരുവോണം, അത്തമ്പത്തിനു പൊന്നുദയത്തിൽ പൂത്തിരുവോണം. പൂക്കളം കണ്ടു ഞാനാടി, തുമ്പിതുള്ളിക്കുരവയിടും കുരുന്നു ബാല്യം. പൂക്കളം കണ്ടു ഞാനാടി, തുമ്പിതുള്ളിക്കുരവയിടും കുരുന്നു ബാല്യം. കേരനാട്ടിൽ കേളി കേട്ടോരുത്സവം, ചിങ്ങമാസത്തിലെ തിരുവോണം. ഉത്രാടക്കോടിയുടുക്കും മലയാളക്കരയിൽ ചിറ്റോള കൈകൾ തുഴയും ഓടിവള്ളം. ഉത്രാടക്കോടിയുടുക്കും മലയാളക്കരയിൽ ചിറ്റോള കൈകൾ തുഴയും ഓടിവള്ളം. ആനാരി തേനാരി കാവാലം ചുണ്ടൻ പാടിവരുന്നേ പാടിവരുന്നേ. കേരനാട്ടിൽ കേളി കേട്ടോരുത്സവം, ചിങ്ങമാസത്തിലെ തിരുവോണം, ചിത്രവർണ്ണത്തേരിലിറങ്ങിയ തിരുവോണം, അത്തമ്പത്തിനു പൊന്നുദയത്തിൽ പൂത്തിരുവോണം. ഒരുങ്ങും മാമല നാട്ടിൽ മുത്താര ചിലങ്ക കെട്ടും മുഗ്ദലാവണ്യം. വൃത്താർച്ചനയ്ക്കൊരുങ്ങും മാമല നാട്ടിൽ മുത്താര ചിലങ്ക കെട്ടും മുഗ്ദലാവണ്യം. കൈകൊട്ടി കുമ്മാട്ടി കഥകളിയുണ്ടേ, താളം തുള്ളി മേളം കൊള്ളും ആവേശത്തോടെ. കേരനാട്ടിൽ കേളി കേട്ടോരുത്സവം, ചിങ്ങമാസത്തിലെ തിരുവോണം, ചിത്രവർണ്ണത്തേരിലിറങ്ങിയ തിരുവോണം, അത്തമ്പത്തിനു പൊന്നുദയത്തിൽ പൂത്തിരുവോണം. പൂക്കളം കണ്ടു ഞാനാടി, തുമ്പിതുള്ളിക്കുരവയിടും കുരുന്നു ബാല്യം. പൂക്കളം കണ്ടു ഞാനാടി, തുമ്പിതുള്ളിക്കുരവയിടും കുരുന്നു ബാല്യം. കേരനാട്ടിൽ കേളി കേട്ടോരുത്സവം, ചിങ്ങമാസത്തിലെ തിരുവോണം, ചിത്രവർണ്ണത്തേരിലിറങ്ങിയ തിരുവോണം, അത്തമ്പത്തിനു പൊന്നുദയത്തിൽ പൂത്തിരുവോണം. ഓണം കേരളത്തിലെ ഒട്ടുക്ക ആഘോഷിക്കുന്നുണ്ടെങ്കിലും തൃക്കാക്കരയ്ക്ക് ഒരു സവിശേഷ പ്രാധാന്യമുണ്ട്. മഹാബലിയോട് ബന്ധപ്പെട്ട കഥ, തൃക്കാക്കര വാമന മൂർത്തി ക്ഷേത്രം രണ്ടും കൂടി യോജിപ്പിച്ച് ഓണത്തിന്റെ ആസ്ഥാനം ആയിട്ട് തൃക്കാക്കരയെ കണക്കാക്കി വരുന്നു. ഈ ദശാവതാരങ്ങളിൽ വാമന അവതാരം എല്ലാ ഭാരതത്തിലെ എല്ലാ പ്രദേശത്തും അറിയപ്പെടുന്നതാണെങ്കിലും മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ച വാമനാവതാര കഥ ഇങ്ങനെ ഒരു പ്രത്യേക പ്രദേശത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ മാത്രം ആണ്. അത് ഏത് നിലയ്ക്കാണ് ചരിത്രപരമായി അതിനെ നമുക്ക് സമീപിക്കേണ്ടത് എന്ന് തീർച്ച പറയാനാവില്ലെങ്കിലും ഈ സംഭവം, ഈ അവതാരം, അതോടുകൂടി മഹാബലിയെ പാതാളത്തിലേക്ക് അയക്കൽ, മഹാബലി കൊല്ലത്തിലൊരിക്കൽ കേരളത്തെ സന്ദർശിക്കാൻ വരൽ, ഇങ്ങനെയുള്ള ഈ ഐതിഹ്യം അത് കേരളത്തിനൊട്ടുക്ക് വ്യാപിച്ചിട്ടുള്ളതാണ്. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഓണാഘോഷം എല്ലാ തരത്തിലും സമത്വത്തോട് ബദ്ധവുമാണ്. അതാണ് അതിന്റെ ഒരു സവിശേഷത. ഗ്രാമങ്ങളിലെ ഓണ ഉത്സവത്തിന് പ്രത്യേകതകൾ ഏറെയാണ്.
എല്ലാ മനുഷ്യരും ഒരുപോലെയാണെങ്കിലും എല്ലാ കാലത്തും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായി എന്ന് വരില്ല. പണ്ടത്തെ കാലത്തെ പോലെ ഇന്ന് കോരനു കുമ്പിളിലൊന്നുമല്ല കഞ്ഞി. അവരും ആഘോഷം തിമിർത്ത് കൊണ്ടാടുന്നു. അവരുടേതായിട്ടുള്ള ആചാരങ്ങൾക്ക് വ്യത്യാസം വന്നാലും ഓണത്തപ്പന് വേണ്ടി പൂക്കളം വിടാനും കൈകൊട്ടിക്കളി നടത്താനും വടംവലി നടത്താനും പന്ത് കളിക്കാനും അവരെല്ലാവരും മുന്നിൽ തന്നെയുണ്ട്. ജനകീയമായതിനു ശേഷം ഗവൺമെൻറ് നൽകുന്നതായിട്ടുള്ള സൽക്കാരവും എല്ലാ സമയത്തും നടന്നു വരുന്നതായിട്ട് കാണാം. മേഘരഹിതമായ തെളിഞ്ഞ ആകാശം, ചൂടും തണുപ്പവും അധികമൊന്നുമില്ലാത്ത ദിനരാത്രങ്ങൾ, കാർഷിക വിളകളുടെ സമൃദ്ധി, ഇതെല്ലാം ഓണത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നുള്ളൊരു പാട്ട്, മാവേലി നാടുവാണി ഇടുങ്കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നുള്ള പാട്ടും ഈ ഓണക്കാലത്തോട് ബന്ധമാണ്. മനുഷ്യരെല്ലാരും തുല്യരാണ് എന്നുള്ളൊരു സന്ദേശം ഓണം നൽകുന്നു. അത് ഓണത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചടങ്ങിലും കാണാം. ഓണ പൂക്കളം നോക്കുക, എളിയവർക്കാണ്
പൂക്കളിൽ പോലും സ്ഥാനം. മുക്കുറ്റിപ്പൂവും തുമ്പപ്പൂവും ഒക്കെയാണ് പഴയകാലത്ത് പൂക്കളത്തിൽ ഇട്ടിരുന്നത്. നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കുന്ന മുല്ലപ്പൂവ് പോലുള്ള ഉയർന്ന വർഗത്തിൽപ്പെട്ട പൂക്കൾക്ക് പോലും പൂക്കളത്തിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. വെളിയവരെ സ്വീകരിക്കുക, പൂജിക്കുക, ആദരിക്കുക എന്നുള്ളത് ഈ പൂക്കളത്തിൽ പോലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഓണവില്ല് എന്ന് വാദ്യങ്ങളിൽ വെച്ച് ഓണവില്ല് എന്നുള്ള ഓണവില്ല് കൊട്ടൽ എന്നുള്ളത് പഴയൊരു ആചാരം ആയിരുന്നു, പഴയൊരു കേളി ആയിരുന്നു. കേരളത്തിലൊട്ടാകെ ഓണവില്ലിന്റെ ശബ്ദം മുഴങ്ങിയിരുന്നു. ആ കാലം പോയി എങ്കിലും വില്ല് എന്ന ഉപകരണം, വാദ്യോപകരണം ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അത് സംഹാരത്തിന്റെ ആയുധമാണ്. അമ്പും വില്ല് സംഹാരത്തിന്റെ ആയുധത്തിനെ എടുത്തിട്ട് സംഗീതത്തിന്റെ ആയുധമാക്കി മാറ്റുക എന്നുള്ള ഒരു വലിയ പരിണാമം വരുത്തിയത് നമ്മുടെ കേരളീയർ മാത്രമാണ്. സംഹരിക്കുന്നതിന് പകരം സംഗീതം കൊണ്ട് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുക, ഇതൊരു വലിയ സന്ദേശമാണ്. ഓണം നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. അതുപോലെ ഓണക്കോടി എല്ലാവർക്കും കൊടുക്കുന്നു, ഉയർന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒന്നല്ല. കീഴാളർ എന്നുള്ളൊരു ഭേദമേയില്ലാതെ എല്ലാവർക്കും കൊടുക്കുന്നു. മേലാളരും കീഴാളരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് ഈ ഓണത്തിന്റെ ഈ പ്രാധാന്യം നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇന്നിപ്പോ ഓണാഘോഷം എന്തൊക്കെ പറഞ്ഞാലും സമത്വത്തെ അംഗീകരിക്കുന്ന ഒന്നായി തീർന്നു എന്ന് പറയാൻ വയ്യ. വലിയ ശമ്പളക്കാർക്ക് വലിയ ബത്ത കിട്ടുന്നു, ശമ്പളം ഇല്ലാത്തവർക്ക് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഈ കീഴാളരായിട്ടുള്ള ശമ്പളം കിട്ടാത്ത ആളുകൾക്കും സാധനങ്ങളുടെ വില ഒരുപോലെയാണ്. അപ്പൊ അവർക്ക് ഓണം ശരിക്കും ഉയർന്ന വർഗത്തിൽപ്പെട്ടവർക്ക് ആഘോഷിക്കാൻ കഴിയുന്ന പോലെ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ ആ ഓണത്തിന്റെ ശരിയായ സന്ദേശം ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് ഓണാഘോഷത്തെ പറ്റി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും തുല്യരാണ് എന്നുള്ള ആ ഒരു സങ്കല്പം നമ്മൾ മറക്കാതിരിക്കുക എന്നതാണ്. മാധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് മറ്റൊന്ന്. കേരളത്തിലെ സകല കലാരൂപങ്ങളും ഈ ഓണോത്സവത്തിൽ നിറഞ്ഞു കവിയുന്നു. തെയ്യം, തിറ, കഥകളി, കുമ്മാട്ടിക്കളി, പുലികളി, ബൊമ്മക്കുലിസ്, തിരുവാതിരകളി, കൈകുട്ടിക്കളി, ആലവട്ടം, വെഞ്ചാമരം, മുടിയേറ്റ്, ഓട്ടംതുള്ളൽ, മയിലാട്ടം എന്നുവേണ്ട എല്ലാ തരത്തിലുള്ളതായ സാംസ്കാരിക കലാരൂപങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ വരുന്നു. ഇതോടൊപ്പം അസുരവാദ്യങ്ങളും ദേവവാദ്യങ്ങളും ചേർന്ന് ഒരുക്കുന്ന സംഗീത വിരുന്ന് വേറെ. പഞ്ചവാദ്യം, തായമ്പക, നാദസ്വരം, ബാൻഡുമേളം, ചെണ്ടമേളം തുടങ്ങിയവയെല്ലാം നമുക്കൊരുക്കുന്ന ആസ്വാദന രീതി ഇന്ന് പ്രത്യേകമാണ്. പഞ്ചവാദ്യം, ബാൻഡുമേളം, ചെണ്ടമേളം, തായമ്പക, നാദസ്വരം, പാണ്ഡിമേളം തുടങ്ങി വാദ്യഘോഷങ്ങളുടെ ഒരു ശരവർഷം തന്നെ ഈ ജാഥയിലുണ്ട്. We'll be right back.
മഴക്കാലമായാൽ ചമയങ്ങൾ ഏറെയാണ്. പലതരത്തിലുള്ള ചമയങ്ങളുണ്ട്. അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം ആനച്ചമയം പോലെ തന്നെ ആളുകൾ വേഷം മാറി പ്രത്യേക വേഷങ്ങൾ കെട്ടി പുരാണ കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്നമാർ കൃഷ്ണൻ്റെയും വിഷ്ണുവിൻ്റെയും ശ്രീരാമൻ്റെയും അങ്ങനെ എല്ലാ ദൈവീദേവന്മാരുടെയും വേഷങ്ങൾ അണിഞ്ഞ് നൃത്തം ചെയ്ത് കാണികളെ ഉല്ലസിപ്പിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ആർഭാടമായി നടത്തുന്ന ഘോഷയാത്ര ഈ വേഷങ്ങളെല്ലാം അണിനിരക്കുമ്പോൾ കാണുന്നവർക്കുണ്ടാകുന്ന വിസ്മയം അതിരട്ടതാണ്. ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള വിചിത്രമായ സംഭവങ്ങളിൽ അവർക്ക് നിശ്ചല ദൃശ്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്നതിൽ താല്പര്യമേറെയാണ്. കടലെടുത്ത ജന്മം ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത പോലെ ഉരുൾപൊട്ടലിലൂടെ നഷ്ടപ്പെട്ട ജീവനും ആർക്കും കൊടുക്കാൻ കഴിയാതായി. രാജ്യത്തുണ്ടാകുന്നതായിട്ടുള്ള മധ്യാസക്തി കുടുംബജീവിതങ്ങളെ തകർക്കുന്നത്, പഴയ പാരമ്പര്യങ്ങൾ നിലനിർത്തിപ്പോരുന്ന ജന്മികുടിയാൻ വ്യവസ്ഥ തുടങ്ങി നിശ്ചല ദൃശ്യങ്ങളിൽ പ്രകടിപ്പിക്കപ്പെടുന്നത് അനേകമാണ്. ആശുപത്രികളിലെ സ്ഥിതികളും ദൃശ്യങ്ങളിൽ പെടുന്നു. രോഗികൾ മരിക്കുന്നതും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ ജീവനോടെ എഴുന്നേറ്റ് വരുന്നതും ബസ്സുകൾ കത്തി മരിക്കുന്നതും തുടങ്ങി നിശ്ചല ദൃശ്യങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ്. പാലാഴി മദനം തൊട്ട് ലങ്കാദഹനം വരെ നിശ്ചല ദൃശ്യങ്ങളിൽ പെടുന്നു.